മന്ത്രവാദത്തിന് രണ്ട് പ്രധാന ഉൾപിരിവുകളുണ്ട്, സന്മന്ത്രവാദവും ദുർമന്ത്രവാദവും. സന്മന്ത്രവാദത്തിന് വൈറ്റ് മാജിക് എന്നാണ് പറയുന്നത്, ദുർമന്ത്രവാദത്തിന് ബ്ലാക്ക് മാജിക് എന്നും പറയാം. ഈ സന്മന്ത്രവാദം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയാണ്. ഈ മന്ത്രവാദം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം, അപ്പം അതിന് ആത്മീയത എന്ന് പറയാം. ആളുകൾക്ക് നാശം ഉണ്ടാകാൻ വേണ്ടി മന്ത്രവാദം ചെയ്യുമ്പോൾ അത് ദുർമന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയാം. ഈ മന്ത്രവാദം യഥാർത്ഥമാണ്? മന്ത്രവാദം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ നാട്ടിൻപുറങ്ങളിൽ പണ്ടേ ഉള്ള ഒരു വിശ്വാസം, ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ ഉടനെ ആരോ എന്തോ ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കും. എന്നിട്ട് ജ്യോത്സ്യനെ പോയി കാണുന്നു. അപ്പോൾ ജ്യോത്സ്യൻ നോക്കിയിട്ട് പറയുന്നു, ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെതിരായിട്ട്, ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ഇതിന് പരിഹാരം ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു മന്ത്രവാദിയെ പോയി കാണുന്നു. മന്ത്രവാദി വന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ പ്രശ്നം മാറുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഞാൻ പണ്ട് ഒരുപാട് മന്ത്രവാദികളെ കണ്ടിട്ടുണ്ട്. ഒരു മന്ത്രവാദിയുടെ കൂടെ ഞാൻ കുറച്ച് നാൾ അസിസ്റ്റൻ്റായിട്ട് പരികർമ്മിയായിട്ട് നിന്നിട്ടുമുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ ക്ലയൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ 95% പേരും പ്രശ്നപരിഹാരത്തിനാണ് വരുന്നത്. അതായത് അവർക്കെതിരായിട്ട് ആരോ ദുർമന്ത്രവാദം ചെയ്തിരിക്കുന്നു, ഇതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാണ് 95% പേരും വരുന്നത്. ഈ 5% പേരെ ഒരാൾക്കെതിരായിട്ട് മന്ത്രവാദം ചെയ്യണമെന്നും പറഞ്ഞ് വരുന്നുള്ളൂ. അത് വളരെ അപൂർവം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഒരാൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുക, അതായത് വീട്ടിൽ പശു ചാകുക, ആളുകൾക്കെല്ലാം രോഗം വരിക, പിന്നെ ധനനഷ്ടം ഉണ്ടാകുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉടനെ അവർ തീരുമാനിക്കും ആരോ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്ന്. ഇത് പഴയകാലത്തെ ഒരു വിശ്വാസമാണ്. ഉടനെ പോയി മന്ത്രവാദിയെ കാണുക. പക്ഷേ വളരെ അപൂർവമായിട്ട് വേറൊരാൾക്ക് ദ്രോഹം ചെയ്യണമെന്നും പറഞ്ഞും ആളുകൾ വരാറുണ്ട്. അവർ വന്ന് പറയുന്നത് ഇങ്ങനെ വേറൊരാളുമായിട്ട് ശത്രുതയിലാണ്, അയാൾ എന്നെ ഉപദ്രവിക്കുന്നു, അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ ഇന്നിപ്പോൾ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ ഒരു മന്ത്രവാദിക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്, മറ്റേയാളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഇയാൾക്ക് അസൂയയാണ്, മറ്റേയാൾ ഇങ്ങോട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഈ മന്ത്രവാദി ശരി, ഞാനെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു മന്ത്രവാദം ചെയ്യാൻ.
അപ്പോൾ പലപ്പോഴും ഈ ആരാണോ മന്ത്രവാദം ചെയ്യിക്കുന്നത് അയാളോട് അയാളെയും കൂടെ ഇരിക്കാൻ പറയും. എന്നിട്ട് ഇപ്പോൾ ഒരാളെ കൊല്ലണം, കൊല്ലാനാണ് കൊട്ടേഷൻ. അപ്പോൾ ഇയാൾ മറ്റയാളുടെ ഒരു രൂപം ഉണ്ടാക്കുന്നു, മിക്കവാറും തടിയിൽ ആയിരിക്കാം അല്ലെങ്കിൽ മെഴുകിലായിരിക്കാം, ഒരു രൂപം ഉണ്ടാക്കുന്നു. അപ്പോൾ അയാളാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഇയാൾ കുറേ മന്ത്രങ്ങളൊക്കെ പറയുന്നു, അത് പേടിപ്പിക്കുന്ന തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ ഈ സംസ്കൃതം അറിയാവുന്ന മന്ത്രവാദിയാണെങ്കിൽ ശരഭ എന്നുള്ള മന്ത്രമായിരിക്കും പറയുന്നത്. ഇപ്പോൾ തമിഴ് ട്രഡീഷനിലുള്ളതാണെങ്കിൽ വെട്ട് വെട്ട് തട്ട് തട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാസാത്മകമായിട്ടുള്ള തമിഴ് മന്ത്രങ്ങളായിരിക്കും പറയുന്നത്. മിക്കവാറും അവിടെ ഒരു രൗദ്രമൂർത്തിയായ ഒരു ദേവതയും കാണും. അപ്പോൾ എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ച പ്രതിമയുടെ ദേഹത്ത് മുട്ടുസൂചി അടിച്ചു കയറ്റുക. അപ്പോൾ ഈ ആരാണോ മന്ത്രവാദം ചെയ്യിക്കുന്നത് ചിലപ്പോൾ അയാളെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്രയും കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മറ്റേയാളെ ഒതുക്കി ഇത്ര ദിവസത്തിനകം അയാൾ തീർന്നു കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ചില മന്ത്രവാദികൾ അവർ കുറേ മന്ത്രമൊക്കെ പറഞ്ഞതിന് ശേഷം മനസ്സുകൊണ്ട് ഈ മറ്റേയാളെ വെട്ടുന്നതായിട്ട് സങ്കല്പിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കും? ഇങ്ങനെ ഒരാളെ കൊണ്ട് ഒരു ദുർമന്ത്രവാദം ചെയ്യിച്ചാൽ അതിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമോ? അപ്പോൾ എൻ്റെ ഒരു അനുമാനം, യഥാർത്ഥത്തിൽ ഈ മന്ത്രവാദിയുടെ മന്ത്രം പറച്ചിലും അയാൾ കാണിക്കുന്ന ക്രിയയും ഒന്നുമല്ല, യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് ഈ ചെയ്യിക്കുന്ന ആളുടെ മനസ്സാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ ഒരു ധാർമ്മിക രോഷം ഉണ്ടെങ്കിൽ അതിന് ഒരു ബഹിർഗമന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് മന്ത്രവാദി ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളെ വേറൊരാൾ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുക, നിരന്തരം ഉപദ്രവിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ഇയാൾ വന്ന് മന്ത്രവാദിയോട് പറയുന്നു, മന്ത്രവാദിയെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നു. അപ്പോൾ ഈ ഇയാൾ ഈ കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ മന്ത്രവാദിയും ഇയാളും കൂടെ ഒരു റാപ്പ ഉണ്ടാകുന്നു, ആ ബന്ധത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയ്യിക്കുന്ന ആൾക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസം വേണം, ഈ മന്ത്രവാദിയുമായിട്ട് നല്ല ഒരു ബന്ധം വേണം. അപ്പോൾ ആ ബന്ധത്തിൽ കൂടെ ഈ ചെയ്യിക്കുന്ന ആളുടെ ആ രോഷമാണ് ഈ ഒരു പാരാ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോ കൈനറ്റിക് എഫക്റ്റിന് കാരണമാകുന്നതെന്നാണ് എൻ്റെ വിചാരം. നേരെ മറിച്ച് ഈ ചെയ്യിക്കുന്ന ആൾക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസമില്ല, അയാൾക്കൊരു ധാർമ്മിക രോഷമില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ മന്ത്രവാദം ചെയ്യിക്കുന്ന ആൾ സാധാരണ പറഞ്ഞു പരതും, ഞാനിങ്ങനെ മന്ത്രവാദം ചെയ്യിച്ചിട്ടുണ്ടെന്ന്. ഇത് ഈ ആ വിക്ടിം അറിയുകയാണെങ്കിൽ അത് ഇതിന് കൂടുതൽ ശക്തി നൽകും. അങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരാളെന്നോട് നേരിട്ട് പറഞ്ഞ ഒരു കഥ കൂടെ പറയാം. ഇത് എനിക്ക് വളർന്നാൾ പരിചയമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ സുഹൃത്തിന് തമിഴ്നാട്ടിൽ കുറേ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിനടുത്ത് കുറേ ആദിവാസികൾ താമസമുണ്ട്. ഈ ആദിവാസികൾക്ക് വരവൊക്കെ വളരെ കുറവായിരുന്നു, വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്നൊരു ഐഡിയ ഉണ്ടായി, ഈ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഒരു ആയുർവേദ മരുന്ന് തോട്ടം ഉണ്ടാക്കിയാൽ നല്ലതല്ലേ. അപ്പോൾ ഇയാൾ ഇതിനെപ്പറ്റി പഠിച്ചു.
എന്നിട്ട് ഈ വെറുതെ കിടക്കുന്ന ഇയാളുടെ സ്ഥലത്ത് ഒരു ആയുർവേദ മരുന്ന് ചെടികളുടെ ഒരു തോട്ടം ഉണ്ടാക്കി. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്താണ് താമസം. ഇയാൾ ഒരു മാരുതി വാൻ വാങ്ങിച്ചു. അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ മരുന്നുകൾ കൊണ്ടുവന്ന് ഇവിടെ ആയുർവേദ ഷോപ്പുകളിൽ കൊടുക്കും. നല്ലൊരു ബിസിനസ്സായി. അപ്പോൾ ഈ അടുത്തുള്ള ആദിവാസികൾക്ക് ഇവിടെ തൊഴിലും കൊടുത്തു. അപ്പോൾ ഒരു ദിവസം പതിവ് പോലെ ഇയാൾ മരുന്ന് ശേഖരിക്കാൻ വേണ്ടി തോട്ടത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കും. അപ്പോൾ ഇയാൾ അന്വേഷിച്ചു, ഇത് ആരാണ് എൻ്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുന്നത്? അപ്പോൾ തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങളുടെ നേതാവാണ് താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നേതാവിനെ വിളിച്ചു. നേതാവ് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ശമ്പളം വളരെ കുറവാണ്, നിങ്ങളിങ്ങനെ അമിത ലാഭം എടുക്കുകയാണ്, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിറ്റ് ഞങ്ങൾക്ക് ശമ്പളം ഇരട്ടി തരണം, എങ്കിലേ തുറക്കുകയുള്ളൂ. അപ്പോൾ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇയാളെ കണ്ട ഉടനെ ഇൻസ്പെക്ടർ പറഞ്ഞു, ചെന്നൈയിൽ നിന്ന് മന്ത്രി വിളിച്ചു, ഇതൊരു തൊഴിൽ പ്രശ്നമാണ്, ഇതിൽ ഇടപെടേണ്ടതെന്ന്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അത് ആദിവാസികളാണ്. അപ്പോൾ ഇയാൾക്കറിയാം, ഇവർ പറയുന്നത് പോലെ ശമ്പളം കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് വീണ്ടും കൂട്ടണമെന്ന് പറയും. അപ്പോൾ ഇത് ഒരിക്കലും ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഒക്കാത്ത സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് ഇയാളാണെങ്കിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഇതെല്ലാം ബിൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഇയാൾ ഒരു നിർബന്ധിതമായിട്ട് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സംഗതിയൊക്കെ അറിയാം, പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ്. ഇപ്പോൾ മന്ത്രി തന്നെ ഇടപെട്ടിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ, പക്ഷേ പോലീസ് ഇതിൽ ഇടപെടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പഴയ പണ്ട് കാലത്ത് കുറേ മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ കുടുംബ വീട്ടിൽ പോയി പഴയ മന്ത്രവാദ ഗ്രന്ഥങ്ങളൊക്കെ തപ്പിയെടുത്തു. അപ്പോൾ ഇയാൾ ഒരു തമിഴ് പാരമ്പര്യമുള്ള ആളാണ്. അപ്പോൾ തമിഴ് മന്ത്രവാദ ഗ്രന്ഥങ്ങൾ ഇയാൾക്ക് കിട്ടി. അതിൽ നിന്ന് ഈ കുറേ ശത്രു സംഹാര ക്രിയയ്ക്കുള്ള തമിഴ് മന്ത്രങ്ങളൊക്കെ ഇയാൾ എഴുതിയെടുത്തു. ഇയാൾ വീട്ടിൽ വന്ന് ഇയാളുടെ പൂജാമുറിയിലിരുന്ന് ഇത് അങ്ങ് ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ ജപിച്ചപ്പോൾ ഇയാൾക്കൊരു പവർ വരുന്ന പോലെ ഇയാൾക്ക് തന്നെ തോന്നി. അപ്പോൾ ഇയാൾ കുറേ ദിവസം തോട്ടത്തിലേക്ക് പോയില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം അതെല്ലാം തോട്ടത്തിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അതിൽ അവിടെ ഇട്ടിരുന്ന താഴ് കാണുന്നില്ല. അപ്പോൾ ജോലിക്കാർ വന്നു, അവരോട് ചോദിച്ചു, ഈ താഴ് ആരാണ് എടുത്ത് മാറ്റിയതെന്ന്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നേതാവ് എന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നേതാവ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അയാൾ ചെറുപ്പക്കാരനാണ്, എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അയാൾ വെറുതെ എവിടെയോ നടന്നു പോയിരിക്കുന്ന വഴി കുഴഞ്ഞ് വീണ് മരിച്ചു എന്ന്. ഇത് എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ 101 പ്രാവശ്യം മന്ത്രം പറഞ്ഞ് തീർന്നപ്പോൾ അതേ സമയത്താണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് രസത്തിന് വേണ്ടി പറഞ്ഞു നോക്കിയാൽ ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ ഇയാളുടെ ഒരു നിസ്സഹായതയിൽ നിന്ന് വേറെ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ഇയാൾ ഈ മന്ത്രം 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇത് ഫലിച്ചത്, ഇങ്ങനെ ഫലിച്ചുവെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു, ഞാൻ വളരെ പ്രയാസപ്പെട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന എൻ്റെ മരുന്ന് തോട്ടം, അത് ഞാനാണ് ഇവർക്കെല്ലാം തൊഴിൽ കൊടുത്തത്. അപ്പോൾ അവർ അത് പൂട്ടി എന്നെപ്പോലും അകത്തു കയറ്റാതെ ആക്കി. അപ്പോൾ എനിക്കിത് വേറെ മാർഗമില്ലാതെയാണ് ഞാനിത് ചെയ്തു പോയത്. അപ്പോൾ ഒരാൾക്കൊരു ധാർമ്മിക ദോഷമുണ്ടെങ്കിൽ മന്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അയാൾ വെറുതെ ശപിച്ചാലും ചിലപ്പോൾ അത് ഫലിച്ചെന്ന് വരും. അതുപോലെ തന്നെ ഒരാൾ നിങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു, അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് അയാളെ അനുഗ്രഹിച്ചാൽ അതിനും അതൊരു സന്മന്ത്രവാദമായിട്ട് മാറും. ചുരുക്കത്തിൽ നിങ്ങളുടെ ഒരു ഉൾമനസ്സിൽ നിന്ന് വരുന്ന ഒരു സൈക്കോകൈനറ്റിക്കലി ലോഡഡായിട്ടുള്ള ഒരു
ഇമ്പൾസാണ് ഈ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഈ മന്ത്രങ്ങളും മറ്റ് ക്രിയകളുമൊക്കെ അതിന് ഒരു ഒരു എക്സ്റ്റേണലൈസേഷൻ കൊടുക്കാൻ സഹായകമാകും എന്ന് മാത്രമേ ഉള്ളൂ. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.